വലിയ പിറന്നാൾ ദിനത്തിൽ കൊച്ചിയിൽ ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം വിവിധ മസ്ജിദുകളിൽ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. കൊച്ചി കടവന്ത്ര ജുമാ മസ്ജിദിൽ നടൻ മമ്മൂട്ടി പ്രാർത്ഥനകൾ നടത്തി. കൊച്ചിയിൽ നിന്നും മസ്ജിദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. എല്ലാവരും ഈദ് ആഘോഷത്തിന്റെ നിറവിലാണ്. രാവിലെ തന്നെ മസ്ജിദുകളിൽ പ്രാർത്ഥനകൾക്ക് ശേഷം ആളുകൾ വീടുകളിലേക്ക് മടങ്ങുകയാണ്. എറണാകുളത്ത് ഏകദേശം 7 മണിക്കാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചത്. ഈദ്ഗാഹുകൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും അത് ഈ കാലാവസ്ഥ മുൻനിർത്തി അതെല്ലാം മസ്ജിദുകളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈദ്ഗാഹുകൾ പുറത്ത് വലിയ രീതിയിലുള്ള ഈദ്ഗാഹുകളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ഇന്നലെ രാത്രി കൊച്ചിയിൽ പെയ്ത മഴയുടെയൊക്കെ സാഹചര്യത്തിലാണ് ഈദ്ഗാഹുകൾ ഒഴിവാക്കിക്കൊണ്ട് മസ്ജിദുകളിലേക്ക് പ്രാർത്ഥനകൾ നടത്തിയത്. എന്തായാലും കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ വിവിധ മസ്ജിദുകളിൽ വലിയ രീതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടക്കുന്നത്. 7 മണിക്കും പല പള്ളികളിൽ 8 മണിക്കുമായിട്ടാണ് ഇത്തരത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങി വീടുകളിൽ കുടുംബത്തിനൊപ്പം ബന്ധുക്കൾക്കൊപ്പവുമൊക്കെയാണ് ഈ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുക. വലിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് ആളുകൾ കടന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും പരസ്പരം പെരുന്നാൾ ആശംസകൾ പങ്കുവയ്ക്കുകയും ഈ പ്രാർത്ഥനകൾക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങുകയും വലിയ രീതിയിലുള്ള ആഹാരവും ഒക്കെ തന്നെ വെച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വലിയ രീതിയിലുള്ള ആഹാരങ്ങൾ പങ്കുവെച്ച് ആശംസകൾ പങ്കുവെച്ച് ഒക്കെ തന്നെയാണ് ഈ ബലിപ്പെരുന്നാളിൻ്റെ മറ്റ് ചടങ്ങുകൾ ഉണ്ടാവുക. ഒപ്പം തന്നെ ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതും ഒക്കെ ഈ ഒരു പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ. അത്തരത്തിലാണ് ഇവരുടെ ആഘോഷങ്ങളെല്ലാം പോകുന്നത്. ഇപ്പോൾ ആളുകൾ പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തേട്ട് പോവുകയാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും പ്രാർത്ഥന നിരതരായി ഇരിക്കുന്നു. അതിനുശേഷം വീട് കുടുംബങ്ങളിലേക്ക് മടങ്ങുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചില ആളുകളോടുകൂടി നമുക്ക് എന്തായാലും ഇവരുടെ ആഘോഷങ്ങൾ പെരുന്നാൾ ആഘോഷങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളോട് തന്നെ നമുക്ക് ഇത് ചോദിക്കാം, ഏത് തരത്തിലാണ് നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ പോവുക എന്ന് തന്നെ ചോദിക്കാം. എന്തായാലും ഇവിടെ ആളുകളെല്ലാവരും തന്നെ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ആളുകൾക്ക് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഘോഷത്തിൻ്റെ തന്നെ ഭാഗമാണ് ഇത്തരം സഹായങ്ങൾ നൽകുന്നതും എല്ലാം. എന്താ പെരുന്നാളായിട്ട് പരിപാടി? പൊളിയല്ലേ പെരുന്നാൾ, വെറുതെ പുറത്തൊക്കെ പോയി കറങ്ങുമ്പോ ബീച്ചിലൊക്കെ റെഡി. ആ പിന്നെ ശരി, ഇവിടെ കുട്ടികളടക്കം എല്ലാവരും ഇവിടെ പെരുന്നാൾ ആഘോഷവുമായിട്ട് അതിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും ആ പെരുന്നാളിൻ്റെ ഒരു മൂഡിലേക്ക് വന്നിരിക്കുകയാണ്, ആഘോഷങ്ങളുടെ ഒരു മൂഡിലേക്ക് വന്നിരിക്കുകയാണ്. ഭക്ഷണവും അതുപോലെ തന്നെ സ്നേഹം പങ്കുവയ്ക്കലും അതുപോലെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകുകയും ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഈ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. എന്തായാലും എല്ലാ ആളുകളും ഇത്തരത്തിൽ ആ പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളെല്ലാം നടക്കുകയാണ്. പെരുന്നാൾ ആഘോഷങ്ങൾ, കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. എന്താ നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ നിങ്ങൾ വീടുകളിലൊക്കെ ചെന്ന് എന്തായിരിക്കും? ഒരുപാട് സാധാരണ പോലെ തന്നെ ഭക്ഷണം കഴിക്കുക, മറ്റുള്ള വീടുകളൊക്കെ സന്ദർശിക്കുക. അതെ, ഓക്കെ, ഇത് ഇത് തന്നെയാണ്. ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, ഒപ്പം തന്നെ ആളുകൾ എല്ലാവരോടും സ്നേഹങ്ങൾ പങ്കുവയ്ക്കുക, അതുപോലെ തന്നെ ബന്ധു വീടുകളൊക്കെ സന്ദർശിക്കുക. ഇതൊക്കെ തന്നെയാണ് പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ. എന്തായാലും വലിയ ആഘോഷം. എന്താണ് പെരുന്നാളായിട്ട് പറയാനുള്ളത്? ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഈ വലിയ പെരുന്നാൾ എല്ലാ മതവിശ്വാസികൾക്കും പെരുമാറുന്ന ആശംസകൾ. ഇന്നത്തെ പരിപാടി ഇവിടെ ഇത് കഴിഞ്ഞാൽ പോലീഹാർക്കും പോലീഹത്തർക്കും അത് കഴിഞ്ഞാൽ വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ്. എന്തായാലും എല്ലാവരും ബലിപ്പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ പള്ളികളിലും ഏകദേശം പ്രാർത്ഥനകളൊക്കെ തന്നെ അവസാനിച്ചു. ഇനി വീടുകളിലുള്ള ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഉള്ളത്. ക്യാമറമാൻ ഗീതേഷിനൊപ്പം എ ടി അശ്വതി, കേരള വിഷ്ണുസ്.